ക്ഷേത്ര വിശേഷം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്, എം ജെ ഓട്ടോമൊബൈൽസ്, തിരുവനന്തപുരം റോഡ്, കട്ടാക്കട. കന്യാകുമാരി ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ദേവസ്ഥാനമാണ് പെച്ചിപ്പാറ പേച്ചിയമ്മൻ ക്ഷേത്രം. പെച്ചിപ്പാറ ഡാമിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവീ ചൈതന്യം ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഐശ്വര്യ ദേവതയാണ്. പെച്ചിപ്പാറ അണക്കെട്ടിനെയും ദേവിയെയും ബന്ധിപ്പിക്കുന്ന ധാരാളം അടയാളപ്പെടുത്തലുകളും കഥകളും നിലവിലുണ്ട്. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി പൊങ്കാല മഹോത്സവം 2023 ഫെബ്രുവരി 19 മുതൽ 26 വരെ വിവിധ കലാപരിപാടികളോടും ക്ഷേത്രാചാരങ്ങളും ആറാട്ട് സത്യയോടും കൂടി കൊടിയിറങ്ങി. ഉത്സവത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ശബരി ഗിരീഷ് എന്നാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി. ശ്രീ പെച്ചമ്മൻ ദേവി ദേവസ്വം ട്രസ്റ്റ് എന്ന് പറയും. അരുൺമുഖ ശ്രീ പെച്ചമ്മൻ ദേവി ദേവസ്വം ട്രസ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ഇത് പെച്ചിപ്പാറ ഡാമിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ദേവി പത്രകാളിയാണ്. ഈ ഡാം കെട്ടുന്നതിന് മുൻപേ വന്ന് ഡാമിൻ്റെ അകത്തിരുന്നതാണ്. ഇപ്പം പേച്ചി അമ്മൻ എന്ന് പറയുന്നത് പേശും പാറ, അങ്ങനെ വെച്ചാൽ സംസാരിക്കുന്ന പാറ, ദേവി പാറയിൽ നിന്ന് സംസാരിച്ചതാണ് പേശും പാറ എന്നുള്ള പേര് വന്നതും. അതുപോലെ എല്ലാ പേച്ചിയമ്മൻ ക്ഷേത്രത്തേക്കും മൂലസ്ഥാനം എവിടെയാണ്, ആദ്യ മൂലസ്ഥാനം എന്ന് പറഞ്ഞ ക്ഷേത്രം എവിടെയാണ്, ഇവിടെ നിന്ന് പിടിമണ്ണ്, പിന്നെ വില്ലുപാട്ട്, തമിഴ്നാട്ടിൽ വില്ലുപാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. ആ വില്ലുപാട്ടിലൊക്കെ ദേവി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് അവിടെ ഉത്സവം തുടങ്ങിയിരിക്കുന്നത്. അതെല്ലാം പിടിമണ്ണ് എടുത്തിട്ട് ഒത്തിരി ക്ഷേത്രങ്ങൾ, കാരണം ഇവിടെയല്ല ഇന്ത്യ, നമ്മളെ നാട്ടിൽ പോയിട്ട് പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക എല്ലാം ഒത്തിരി എടുത്തിരുന്ന ആൾക്കാർ അവിടെ ഉത്സവം തുടങ്ങി ഇവിടെ വരെയാണ്. അത് പോയിട്ട് വന്നത് വെച്ചാൽ ദേവി വന്ന് ഇവിടെ സ്വയം പോയിട്ട് വന്നതാണ്. ദേവിയുടെ കാതിൽ വന്ന് ആനയാണ് അത് കമ്മലാറ്റിട്ടിരിക്കുന്നത്. നമ്മൾ സാധാ കമ്മലെന്ന് പറയുന്നത് ആന ആനയാണ്, അങ്ങനെ മതമ്മളകിയ ആനയാണ് കാതിലിട്ടിരിക്കുന്നത് ദേവിയുടെ. ദേവി പിന്നെ വന്ന് മാതൃസ്വരൂപിണിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ കാളിയുടെ ഒരു സ്വരൂപം. പേച്ചി അമ്മ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു ഇതെന്നും പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ ദേവിയുടെ ഒരു കാലം എന്ന് പറയുന്നത് ഒരു പഞ്ചപാണ്ഡവർ കാലത്തിന് മുന്നേ ഒരു 5000 കൊല്ലം, 5000 കൊല്ലം വെച്ചാൽ 5000 വർഷത്തിന് മുന്നേ ഉള്ള പഴക്കം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടറി വരുന്നത്. പെച്ചിപ്പാറ ഡാമിനെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ ഡാം ഇരിക്കുന്ന സ്ഥലത്തിലാണ് ദേവിയുടെ പഴയ മൂലസ്ഥാനം. അങ്ങനെ വെച്ചാൽ ആയു വംശം എന്ന് പറയുന്ന ഒരു വംശമുണ്ട്. അങ്ങനെ ചേരച്ചോട പാണ്ഡ്യർ രാജാക്കന്മാരെ മുന്നേ ഇരുന്ന ഒരു വംശം പറയുന്നുണ്ട്. ആ വംശത്തിൻ്റെ കുലദൈവമായിട്ടിരുന്നതാണ് ദേവി, ഭദ്രകാളിയാണ്. ആ ഭദ്രകാളി അങ്ങനെ കാലം തൊട്ട് അങ്ങനെ അഴിഞ്ഞു പോവുകയും, അങ്ങനെ ക്ഷേത്രമല്ല ദേവിയുടേതല്ല ആ വംശം, അങ്ങനെ അസൂരിയും അങ്ങനെ വന്ന വംശങ്ങൾ അഴിഞ്ഞു പക്ഷേ തിരിച്ച് ദേവി അവിടെ വന്ന് ഇന്നിരിക്കുന്ന മലജാതി, അങ്ങനെ കാണിച്ചെന്ന് പറയുന്ന ഒരു വഴിപെട്ടുകൊണ്ടിരുന്നു. പിന്നെ 1906 ശ്രീമൂലം തിരുനാൾ രാജ രാമവർമ്മ മഹാരാജാവാണ് ഈ ഡാം കെട്ടാൻ വേണ്ടി പ്ലാനിങ് ഇടുന്നതും. അത് കഴിഞ്ഞ് ഡാം കെട്ടും, ഇന്ന് കെട്ടിവയ്ക്കും നാളെ ഉടഞ്ഞു വീഴും താഴെ, വീണ്ടും കെട്ടിവയ്ക്കും വീണ്ടും. അപ്പോൾ എന്താണെന്ന് രാജാവിന് അങ്ങനെ മനസ്സിനൊരു ഇത് വന്നപ്പോൾ അങ്ങനെ പ്രശ്നം നോക്കാൻ ദേവി വന്ന് പുള്ളിക്കാരന് മനസ്സിൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണെന്നും. പിന്നെ ഇവിടുത്തെ അതായത് കാണിക്കാരന്മാരെ മൂട്ടുകാണി എന്ന് പറയും തലവർ, അങ്ങേരെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് ഒരു സ്ഥാനം തന്നാൽ മാത്രം ഡാം നിർത്താൻ പറ്റുന്നുള്ളൊരു ചെയ്തതിന് ശേഷം മാത്രം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മുന്നേ, ഇപ്പോൾ നമ്മൾ ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലോട്ട് അരശമരം എന്ന് പറഞ്ഞാൽ 120 വർഷം പഴക്കമുള്ള അരശാണ്. അപ്പോൾ അവിടെ വന്ന് ദേവിക്ക് സ്ഥാപിച്ചൊരു വിളക്ക് കത്തിക്കാനും അതിനുശേഷം ഡാം കെട്ടാൻ പറ്റി. അങ്ങനെയാണ് ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ദേവി ആ വെള്ളത്തിനെന്ന് താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആ ഇംഗ്ലീഷുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരനെ ഇതിനൊന്നും വിശ്വാസമല്ല. മിഞ്ചൻ അലക്സാണ്ടർ എന്ന് പറയാം, അന്നത്തെ ഒരു എഞ്ചിനീയറാണ്, അന്ന് ജോലിക്കാരൻ. പുള്ളിക്കാരന് ഒരു വിശ്വാസമല്ല. രണ്ടാമതൊന്ന് പുള്ളിക്കാരൻ ദേവിയെ കുറിച്ച് അറിഞ്ഞും ദേവിയുടെ അടുത്ത് പിന്നെ ഒന്ന് എന്ത് പറയണത് എന്താ പറയുക, ഭജിച്ച് എനിക്ക് ഡാം കെട്ടാനോ അവസരം. അങ്ങനെ ദേവിയുടെ ഭക്തനായിട്ടാണ് പുള്ളിക്കാരൻ മരിക്കുകയും ചെയ്ത്. പുള്ളിക്കാരൻ്റെ ഇന്നത്തെ ശവ സംസ്കാരം ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുണ്ട്. അതാണ് ഇത് നമ്മൾ പറഞ്ഞറിയുന്ന ഹിസ്റ്ററി. പക്ഷേ പുള്ളിക്കാരൻ ലാസ്റ്റിൽ വന്ന് ഹിന്ദുവായിട്ട് കൺവേർട്ടായി എന്നാണ് ഒക്കെ പറഞ്ഞു കേൾക്കുന്നത്. Thank you.
പെച്ചിയമ്മൻ എന്നുള്ള പേര് ബാഗീശ്വരി സരസ്വതി എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. സരസ്വതിയുടെ ഒരു കാളി രൂപമായിട്ട് ഇരിക്കുന്ന, അതായത് ഈ പെച്ചിയമ്മൻ ദേവി ക്ഷേത്രത്തിൻ്റെ ഒക്കെ എല്ലാം മൂലസ്ഥാന ക്ഷേത്രം ഇവിടെയാണ്. ഇവിടെ നിന്നാണ് പിടിമണ്ണ് കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ ദേവി കുടിയിരിക്കുന്നത്. അവിടെ ആ ക്ഷേത്രങ്ങളിൽ ഉത്സവമാകുമ്പോഴേക്ക് അവർ തീർത്ഥം എടുക്കുന്നതിനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു വിളക്കിലിരുന്ന് ഒരു മറ്റേ വിളക്ക് കത്തിച്ചിട്ട് പോകുന്ന പോലെ ഇവിടെ നിന്ന് ചൈതന്യമാകിച്ച് കൊണ്ടുപോയി ഒത്തിരി ക്ഷേത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. തിരുനെല്ലേരി അങ്ങ് പാണ്ഡിയിലോട്ടൊക്കെ ഒത്തിരി, കന്യാകുമാരി ജില്ലയിലും ഒത്തിരി ഉണ്ട്. തിരുവനന്തപുരത്തിൽ തന്നെ ഒരു മൂന്ന് നാല് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ നിന്ന്. ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തിയുണ്ട്. ഇതെല്ലാം അതിൻ്റെയൊക്കെ മൂലസ്ഥാന ക്ഷേത്രം ഇവിടെയാണ്, പേച്ചിപ്പാറയാണ്. ഉത്സവം കുംഭഭരണിയാണ് ഉത്സവം. കുംഭമാസത്തിൽ ചതയത്തിൽ കൊടിയേറി കാർത്തികയ്ക്ക് ആറാട്ടായിട്ട് നടക്കും. ഭരണി നക്ഷത്രം ഭയങ്കര പ്രാധാന്യമുള്ളത്. അന്ന് പൊങ്കാല, നേർച്ച വഴിപാടുകൾ ഒക്കെ നടക്കുന്നതാണ്. അതെ അതെ, അത് രണ്ടും കലർന്നിട്ടുള്ളതാണ്. ശ്രീലകത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകളാണ്, പുറത്ത് തന്നെ നാട്ടാചാരം അങ്ങനെയൊക്കെ. അത് മതിലിൻ്റെ വെളിയിലായിട്ട് ഉള്ളിൽ വന്നിട്ട് താന്ത്രിക കേരളീയമായിട്ടുള്ള പൂജാദികളാണ് നടക്കുന്നത്. താന്ത്രികമായിട്ടുള്ള ഉത്സവവും അങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ കോയിലിൽ വരുന്ന ഭക്തജനങ്ങൾ വന്ന് തിരുമണം നടപ്പറവല്ലണിന് കല്യാണത്തിന് വേണ്ടി വരുവാങ്ക. അവങ്ങൾക്ക് ഇങ്ങനെ അർച്ചന പണുമ്പോൾ സ്വയംവര അർച്ചന പണുമ്പോഴാണ് അവങ്ങൾ ഒരു 10-15 സ്വയംവര അർച്ചന പണുമ്പോഴേ അവങ്ങൾ കല്യാണം ഇതാവും. അതേപോലെ കല്യാണം പണിയുണ്ട്, വിവാഹത്ത് പണിയുണ്ട്, പിരിഞ്ചു പോനവങ്ക കൂടെ വന്ന് ഇങ്ങനെ വന്ന് കോയിലിൽ വന്ന് പ്രാർത്ഥന പണി അവങ്ക ഒന്നു ചന്ദ്രിക്കുക. അതേമാതിരി കുളന്ത ഇല്ലാത്തവങ്ങൾക്ക് കുളന്ത വാക്യം കിട്ടി അന്ന അരസമരത്തിലെല്ലാം നിറയെ തൊട്ടിലുകളെല്ലാം കിട്ടിയിട്ടിരിക്കുക. എന്ന മാതിരി പിന്നെ നിറയെ അനുഭവങ്ങളുണ്ട്, നിറയെ അനുഭവങ്ങളുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ പഠിപ്പുക്ക് വേണ്ടി, പിന്നെ വേല കിടക്കിയ വേണ്ടി. വേല കിടച്ചവർ നിറയെ പേർ ഇന്ന വർഷമേ എങ്കിൽ കോയിലിൽ വന്ന് വേല കിടച്ച് അവങ്ക വന്ന് കോയിലിൽ വന്ന് നിറയെ നേർച്ചകൾ പണിയിരിക്കാങ്ക, സമർപ്പണം പണിയിരിക്കാങ്ക, അന്നദാനം കോയിൽ ദേവിക്ക് പൂജയ്ക്ക് ഇന്ന മാതിരി എല്ലാം പൊരുക്കളുക്കെല്ലാം നിറയെ അവങ്ങളെ വന്ന് പണിയിരിക്കുക നിറയെ പേര്. പേച്ചിപ്പാറ പെച്ചിയമ്മൻ ദേവസ്ഥാനത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും ഉൾപ്പെടുത്തി മറ്റൊരു ദൃശ്യവുമായി വീണ്ടും ജനമിത്രം നിങ്ങളുടെ മുന്നിലെത്തും. ആ ദൃശ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട.